ഹലോ മാന്യരെ ഞാൻ വ്യവസായ വകുപ്പ് വാണിജ്യ വകുപ്പിലെ അസിസ്റ്റൻ്റ് അസിസ്റ്റൻ്റ് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് ഓഫീസർ ജെയ്സൺ ചാക്കോ ഒരു നല്ല സന്തോഷ വാർത്ത പറയാനാണ് ഈ വീഡിയോ ഉപയോഗിക്കുന്നത് എല്ലാ വീട്ടിലും ഒരു വ്യവസായം തുടങ്ങുക എന്ന ലക്ഷ്യത്തിൽ ഒരു വിപ്ലവകരമായ മാറ്റം മാറ്റത്തിന് നന്ദി കുറിച്ചുകൊണ്ട് നാനോ ഹൗസ് ഹോൾഡ് ഇൻഡസ്ട്രിക്ക് വളരെ ലഘുവായ രീതിയിലുള്ള വീട്ടിൽ തുടങ്ങാവുന്ന വീടിനോട് വീട്ടിനകത്തോ വീടിനോടനുബന്ധിച്ചോ തുടങ്ങാവുന്ന ചെറുകിട വ്യവസായങ്ങൾക്ക് മൈക്രോ വ്യവസായങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപയിൽ താഴെ മുതൽ മുടക്കുള്ള വ്യവസായങ്ങൾക്ക് അഞ്ച് എച്ച് പി മോട്ടറിൽ താഴെ ഉപയോഗിക്കുന്ന വ്യവസായങ്ങൾക്ക് പഞ്ചായത്ത് ലൈസൻസ് വരെയും ഒഴിവാക്കി ഉത്തരവ് സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിനെയാണ് ഈ തരം വ്യവസായത്തെയാണ് നാനോ അതിസൂക്ഷ്മ ഗാർഹിക വ്യവസായം എന്ന് പറയുന്നത് നാനോ ഹൗസ് ഹോൾഡ് യൂണിറ്റ് ഈ ഇത്തരം വ്യവസായങ്ങൾ നിങ്ങൾക്ക് വീടിന് എല്ലാവർക്കും വീട്ടിലൊരു വ്യവസായം തുടങ്ങുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം വീട്ടിനകത്ത് തുടങ്ങാം എന്നാൽ പൊല്യൂഷൻ സാധ്യതയില്ലാത്തതായിരിക്കണം പൊല്യൂഷൻ്റെ നിർവചന പ്രകാരം വൈറ്റ് അല്ലെങ്കിൽ ഗ്രീൻ കാറ്റഗറിയിൽപ്പെട്ട വ്യവസായമായിരിക്കണം പൊല്യൂഷൻ സാധ്യതയുള്ളത് തീർച്ചയായും ഈ ഗണത്തിൽ വരികയില്ല അപ്പോൾ പൊല്യൂഷന് സാധ്യതയില്ലാത്ത വൈറ്റ് ഗ്രീൻ കാറ്റഗറിയിൽപ്പെട്ട വ്യവസായമായിരിക്കണം വീട്ടിനകത്ത് തുടങ്ങാം പുറത്ത് തുടങ്ങാം മറ്റ് രണ്ട് വ്യവസ്ഥകൾ അഞ്ച് ലക്ഷം രൂപയിൽ താഴെ മുതൽ മുടക്കുള്ളതായിരിക്കണം മറ്റൊന്ന് അഞ്ച് എച്ച് പിയിൽ കുറവായിരിക്കണം വൈദ്യുതി ഉപയോഗിക്കുന്നത് അങ്ങനെയുള്ള വ്യവസായങ്ങളിൽ നാനോ ഹൗസ് ഹോൾഡ് വ്യവസായങ്ങളെന്ന് പറയുന്നു അത്തരം വ്യവസായങ്ങൾക്ക് പഞ്ചായത്ത് ലൈസൻസ് പോലും ഒഴിവാക്കി നൽകിയിരിക്കുകയാണ് ലൈസൻസ് പഞ്ചായത്ത് ലൈസൻസ് മുനിസിപ്പൽ ലൈസൻസ് എടുക്കാതെ നിങ്ങൾക്ക് തന്നെ വീട്ടിനകത്ത് ഇങ്ങനെയൊരു വ്യവസായം നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കും മാത്രമല്ല ഇങ്ങനെ എടുത്ത തുടങ്ങുന്ന വ്യവസായങ്ങൾക്ക് ബാങ്ക് ലോൺ എടുക്കുകയാണെങ്കിൽ ബാങ്ക് ലോൺ അതിൻ്റെ ആസ്തികൾ സമാഹരിക്കുന്നതിന് മെഷീനറി വാങ്ങുന്നതിനോ അതിനാവശ്യമായ അത്യാവശ്യമുള്ള ഫർണിച്ചറ് ടൂൾസ് മുതലായോ വാങ്ങുന്നതിനോ സ്റ്റേം ലോൺ എടുക്കുകയാണെങ്കിൽ ബാങ്കിൽ നിന്ന് വർക്കിംഗ് ക്യാപിറ്റലല്ല പ്രവർത്തന മൂലധന വായ്പയല്ല ആസ്തികൾ അതായത് ഫിക്സഡ് അസെറ്റ് സ്ഥിര ആസ്തികൾ വാങ്ങുന്നതിന് സ്റ്റേം ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു വർഷം പൂർത്തിയായാൽ അടവ് തിരിച്ചടവ് ഒരു വർഷം പൂർത്തിയായാൽ അത്തരം യൂണിറ്റുകൾക്കോ ബാങ്കിൽ നിന്ന് ഈടാക്ക സ്റ്റേം ലോണിന് ആവശ്യപ്പെടുന്ന പലിശയുടെ ആറ് ശതമാനം മുതൽ എട്ട് ശതമാനം വരെ വ്യവസായ വകുപ്പ് ഇളവ് നൽകി തിരിച്ച് അടയ്ക്ക് ബാങ്കിലേക്ക് നൽകുന്നതിന് ഉള്ള ഒരു സഹായം കൂടെ ചെയ്തു തരുന്നതാണ് അപ്പോൾ ആദ്യത്തെ മൂന്ന് വർഷം നിങ്ങൾക്ക് ഈ ആറ് ശതമാനം അല്ലെങ്കിൽ എട്ട് ശതമാനം അത് ആകെ വിവിധ രണ്ട് കാറ്റഗറി അനുസരിച്ചാണ് ആ വ്യത്യാസം വന്നിരിക്കുന്നത് ആ അത്രയും പലിശ ഇളവ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അത് മൂന്ന് വർഷത്തേക്ക് ഇത് ലഭിക്കും പക്ഷേ ഒരു വ്യവസ്ഥ നിങ്ങളുടെ തിരിച്ചടവ് ബാങ്കിലെ ലോൺ റീപേമെൻറ്റ് കൃത്യമായിരിക്കണം കുടിശ്ശിക വന്നാൽ ഈ ഇളവ് ലഭിക്കുന്നതല്ല എന്നാൽ ആദ്യത്തെ ഒരു വർഷം അല്പസ്വല്പം ഭേദഗതി കുടിശ്ശിക വന്നാൽ പോലും അത് സാരമാക്കുന്നില്ല എന്നാൽ രണ്ടാമത്തെയും മൂന്നാമത്തെ വർഷങ്ങളിലെ റീപേമെൻറ്റ് കൃത്യമായിരിക്കണം അപ്പോൾ ഈ നാനോ ഹൗസ് ഹോൾഡ് പദ്ധതി പ്രകാരം നിങ്ങൾക്ക് ഇൻട്രസ്റ്റിന് സബ്സിഡിയും ലഭിക്കുന്നു ഇൻട്രസ്റ്റ് സബ്വെൻഷൻ അതിലും ഉപരിയായിട്ട് നിങ്ങൾക്ക് പഞ്ചായത്ത് ലൈസൻസ് നഗരസഭാ ലൈസൻസ് ഒഴിവാക്കി കിട്ടുന്നു അപ്പോൾ ഇനി പ്രകാരം എല്ലാ വീടുകളിലും മാലിന്യ ഇല്ലാത്ത വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിനായിട്ട് വ്യവസായ വകുപ്പ് പ്രോത്സാഹനം നൽകുന്നു എന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കുകയാണ് എന്നാൽ കഴിഞ്ഞ ഒരു വർഷം നിങ്ങളിങ്ങനെ ഒരു വ്യവസായം തുടങ്ങി നിങ്ങൾ ബാങ്കിൽ നിന്ന് ഈ ടേം ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളടച്ച കഴിഞ്ഞ ഒരു വർഷമോ അതിനു മുമ്പോ നിങ്ങളെടുത്തിട്ട് അങ്ങനെ വായ്പ എടുത്തിട്ടുണ്ടെങ്കിൽ നാനോ ഹൗസ് ഹോൾഡ് പദ്ധതിയിൽ കാറ്റഗറിയിൽ വരുന്ന ഒരു വ്യവസായമാണെങ്കിൽ അതിന് നിങ്ങൾക്ക് ഈ പറഞ്ഞ ആറ് മുതൽ എട്ട് ശതമാനം വരെയുള്ള പലിശ സബ്സി സബ്സിഡിക്ക് താലൂക്ക് വ്യവസായ ഓഫീസുകൾ വഴി അപേക്ഷ കൊടുക്കാവുന്നതാണ് ആ വിവരവും എല്ലാവരെയും അറിയിക്കുവാനായിട്ടാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത് അത് നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് ഈ വിവരം അറിയിക്കുക കൂടാതെ ഇതുപോലെയുള്ള പ്രയോജനപ്രദമായ അറിയിപ്പുകൾ അറിവുകൾ ഈ ചാനൽ വഴി നൽകുന്നത് കൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളെ ഇവിടെ അഭ്യർത്ഥിക്കുകയാണ് താങ്ക്